தெய்யும் தகதத்தை தெய்யும் தகதத்தை தித்தத்தத்தை தெய்யும் தகதத்தை தெய்யும் தகதத்தை தெய்யும் தகதத்தை தித்தத்தத்தை ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് കേരള സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായ കൂട്ടുകറി ഉണ്ടാക്കാം. കൂട്ടുകറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കടല, കടലപ്പരിപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചേന ചെറിയ കഷ്ണങ്ങളാക്കിയത്, പച്ചവാഴക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത്, തേങ്ങ, ജീരകം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് തലേ ദിവസം കുതിർത്ത കടലയാണ്, കടല 50 ഗ്രാം കടല, ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച കടലപ്പരിപ്പാണ് ഒരു 75 ഗ്രാം ഉണ്ടാവും, അതും ചേർക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന, പച്ചവാഴക്ക രണ്ടും ഏകദേശം ഒരു 100 ഗ്രാം വീതം ചേർക്കുക. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. കുക്കറിന് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കത് വേവിക്കാം. അപ്പോഴേക്ക് നമുക്ക് അതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് ഏകദേശം 1/2 മുറി തേങ്ങയാണ് നമ്മളെടുത്തത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. എന്നിട്ട് മിക്സിയിൽ അധികം അരഞ്ഞു പോവാത്ത രീതിയിൽ അരച്ചെടുക്കാം. 1 മുറി തേങ്ങയുടെ പകുതി അരച്ചെടുത്തതാണിത്. ജീരകം 1/2 സ്പൂൺ ജീരകവും തേങ്ങയും കൂടെ ചേർത്ത് അരച്ചതാണ്. ഏകദേശം ഈ ഒരു പരുവത്തിൽ അരഞ്ഞാൽ മതി. അതിൻ്റെ ബാക്കി തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. അത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുകിടാം. കുക്കറിന് 2 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഈ തേങ്ങയാണ് നമ്മുടെ കൂട്ടുകറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നന്നായി വറുത്തെടുക്കുക, ചെറുതീയിൽ വറുത്തെടുക്കുക. തേങ്ങ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ സിമ്മിലിട്ട് വറുത്തെടുക്കാം. ഒരുപാട് തീയിലായാൽ എന്താ പറയുക, നല്ലതുപോലെ അങ്ങോട്ട് ബ്രൗൺ കളറാവില്ല. തേങ്ങ നല്ല ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവിൻ്റെ പാകത്തിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങ ഇത്രയും നല്ല ബ്രൗൺ കളറിലായി മാറണം. ഇനി നമുക്ക് മെല്ലെ കുക്കർ തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. അല്പം വെള്ളം ഇതിനകത്തുണ്ട്. ശരിക്ക് ഒരു കഷ്ണങ്ങൾ ഒരുപാട് ഉടയാതെ കിട്ടണമെങ്കിൽ നമുക്ക് 1 വിസിൽ മതി. നമ്മൾ 2 വിസിലിട്ടതുകൊണ്ട് കുറച്ച് കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അല്പം ശർക്കര ചേർക്കാം. കൂട്ടുകറി അല്പം മധുരമുള്ള ഒരു കറിയാണല്ലോ, അപ്പോൾ നമുക്കതിലേക്ക് ശർക്കര ചേർക്കാം. 1 ആണി ശർക്കരയുടെ പകുതിയാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചത്. നന്നായി പൊടിച്ചിട്ടാൽ വേഗം അലിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിനിൽ ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കാം. നന്നായി ചൂടായ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി തയ്യാറായി. ഇത് ഒന്ന് തണിയുന്ന സമയത്ത് അല്പം കൂടെ കുറുകും നല്ല കട്ടിയായി വരും. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.